ഇന്നലത്തെ എപ്പിസോഡിൽ കിടിലും ഫിറോസിന്റെ അവസ്ഥ കണ്ടപ്പോൾ കണ്ടിരുന്ന പ്രേക്ഷകരുടെ പോലും കണ്ണുകൾ നിറഞ്ഞുപോയി. പുറത്തു നടക്കുന്നത് എന്തെന്നറിയാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. ആ ഒരു അവസ്ഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കിടിലും ഫിറോസ് കരുതിയിരിക്കുന്നത് തന്റെ വാക്കുകൾ മൂലം മാനസിക സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ അതെല്ലാം ഫിറോസ് തങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ മാത്രമാണ് എന്ന് ബിഗ് ബോസ് അറിയിക്കുകയുണ്ടായി. ഫിറോസിനെ വാക്കുകളാൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഫിറോസിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് സങ്കടമായി. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഫിറോസ് എന്ന വ്യക്തി വളരെ നല്ലൊരു മനസ്സിനുടമയാണ്. തന്റെ ഗെയിമിന്റെ ഭാഗമായി മാത്രമാണ് എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്. ഫിറോസ് ഇന്നലെ പറഞ്ഞതുപോലെ 60 ദിവസം താൻ നന്മമരമായിട്ടും ഓണവില്ലായിട്ടും നിന്നു. എന്നാൽ 60 ദിവസം പിന്നിടുമ്പോൾ തന്റെ ഗെയിം സ്ട്രാറ്റജിയിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അത് ഫിറോസിനെ ഇത്രമാത്രം സങ്കടത്തിലാഴ്ത്തുമെന്ന് ഫിറോസ് പോലും കരുതി കാണില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഫിറോസ് എന്ന വ്യക്തി പക്ക ഗെയിമറാണ്. 100% സിൻസിയർ ആയ വ്യക്തി. ബിഗ് ബോസ് ഹൗസിന്റെ ടോപ്പ് 5 എത്താൻ എന്തുകൊണ്ടും അർഹനായ ഒരു മത്സരാർത്ഥി തന്നെയാണ് ഫിറോസ്. സങ്കടം വരുമ്പോൾ എല്ലാവരും കരയും, ചിലപ്പോൾ വിങ്ങി വിങ്ങി പൊട്ടി കരയും. എല്ലാവരും മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഫിറോസിനെ പോലെയുള്ളവർ കരയുമ്പോൾ അവരെ ഭീരു എന്ന് വിളിക്കരുത്. അനാവശ്യ ചിന്തകളാണെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് തന്നെ മത്സരത്തിനുപരി ഒരു മാനുഷിക മൂല്യം ഫിറോസിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിടിലം ഫിറോസ് പൂർവാധിക ശക്തിയിൽ തന്നെ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാത്തിരിക്കാം. അപ്പോ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്.